ഈ അടുത്ത് വന്ന ഫ്ലവേഴ്സിലെ ഒരു കൂടിയ എപ്പിസോഡിൽ അവരുടെ ജീവിതം മൊത്തം ഒരു കഥ പോലെ പറഞ്ഞു വെച്ചിരുന്നു. എല്ലാത്തിനും ആകസ്മികതയായി തോന്നുന്നുണ്ട്. ഈ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം രാവിലെ ഞാൻ പതുപോലെ ചെയ്യുന്ന ഒരു മോർണിംഗ് ഷോയുടെ അവസാനം ഞാൻ 10 മണി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇടനാഴി വെച്ചിട്ട് നമ്മുടെ വാർത്ത മുറിയിലെ ഒരാളെന്നോട് പറഞ്ഞു, സുബി സുരേഷ് മരിച്ച പോലൊരു വാർത്ത വരുന്നു. ഞാൻ സുബി സുരേഷ് മരിക്കുകയോ ഇത് പറയുന്നത് അവരാലും ആണോ എന്ന് ഞാൻ സംശയിച്ചു. പിന്നീട് ഞാൻ സാറിന് 11 വിപരീതമായി 10 മണിക്കാണ് മോർണിംഗ് ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നത്. പിന്നെ 1 മണിക്കൂർ ഞാൻ സുബിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ എൻ്റെയൊക്കെ തുടക്കകാലം മുതലേ തന്നെ ഈ സുബി സുരേഷും ഉണ്ടായിരുന്നു, സിനിമയിലെ അതുപോലുള്ള പ്രോഗ്രാംസ്. പിന്നെ അതുപോലെ ഞാൻ ഈ ഫ്ലവേഴ്സ് ആരംഭിക്കുമ്പോൾ മിക്കവാറൊക്കെ ഉള്ള പ്രോഗ്രാംസിലൊക്കെ സുബി വിളിക്കുമായിരുന്നു. നമുക്കെന്തോ ഉള്ളൊരു ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റോട് തോന്നാത്ത ഒരു സ്നേഹമോ ഇഷ്ടമോ വാത്സല്യമോ ഒക്കെ സുബിയുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മളിപ്പോൾ പലപ്പോഴും ഈ അവതാരകൻ എന്ന് പറയുന്നത് ഒരു യന്ത്രം കണക്ക് ഇത്ര മരണമൊക്കെ വായിക്കാൻ വിളിക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു സുബിയുടെ മരണം ഞാൻ വായിച്ചും പറഞ്ഞുമൊക്കെ തീർത്തത്. കാരണം ഈ അമ്മയൊക്കെ ഏഷ്യാനെറ്റിലെ പുളിയിറക്കണ ഓഫീസിലൊക്കെ ഇങ്ങനെ കയറി നടക്കുന്നതും അവിടുത്തെ റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ സലീം കുമാറിനെ പോലുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. പിന്നെ സുബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പേയ്മെൻറ്റിന് വില പേശുക അല്ലെങ്കിൽ സ്ഥാപനമായിട്ട് പോരടിക്കുക. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് കഠിനാധ്വാനിയാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ ജോലി ഏൽപ്പിച്ചാൽ അത് എന്ത് കൃകൃത്യം ചെയ്യും അതൊക്കെ എല്ലാവരും പറയുന്നതാണ് വലിയ അധ്വാനിയായിട്ട്. പിന്നെ എനിക്കൊന്ന് ഞാൻ ഈ വീട്ടിൽ നിന്നപ്പോൾ ആലോചിച്ചതൊക്കെ ഈ വീടൊക്കെ ആ കുട്ടിയുടെ അധ്വാനത്തിൽ നിന്ന് മാത്രം ഉണ്ടായതാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ കുട്ടി കെട്ടിപ്പൊക്കിയതാണ്, അതെല്ലാം അതിൻ്റെ ഒരു അധ്വാനമാണ്. ശരിക്കും ആ കുട്ടിക്ക് ഒരു സൊസൈറ്റി തന്നെ റെസ്പെക്റ്റ് കൊടുക്കണം. സുബി സുരേഷ് ഒരു മോഡലാണ് ശരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ആ 1 കോടിയിൽ വന്ന് ഭയങ്കര ആഹ്ലാദ ആവേശത്തോടെ സംസാരിക്കുമ്പോഴൊന്നും ഇതൊരു പക്ഷേ ഈ ടെലിവിഷനിലെ ഏറ്റവും അവസാനത്തെ കുട്ടിയുടെ പ്രോഗ്രാമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം സുബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു പക്ഷേ എന്നോട് സംസാരിക്കുന്നതിൻ്റെ ഒരു പേഴ്സണൽ ടച്ചായിരിക്കാം അത്. ഞാൻ എന്നിട്ട് ചോദിച്ചു, സുബി ഇന്ന് ഭയങ്കര സന്തോഷവതിയാണല്ലോ, സ്മാർട്ടാണല്ലോ. എനിക്കും ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുബി പറഞ്ഞാൽ മതി, നമുക്ക് കസേരയിട്ട് ഇരുത്താം. പക്ഷേ ഇരിക്കാനൊന്നും സുബി താല്പര്യം കാണിച്ചില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ കടന്നു പോയിരിക്കുന്നു, അതിൻ്റെ ഒരു വിഷമം നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരിക്കലും സുബിയെ നേരിട്ട് പരിചയപ്പെട്ടില്ല. എത്രയോ ആളുകൾ യൂട്യൂബിൽ നിൽക്കുന്ന കമൻ്റ് അയച്ചു, അതിന് ഞങ്ങൾക്ക് സങ്കടം താങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലെ ഒരാളായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധുക്കളാരും മരിച്ചു പോയൊരു ഫീല്. അപ്പോൾ അത് നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകർക്ക് മലയാളികൾക്ക് അക്രോസ് ദ വേൾഡ് തോന്നണമെങ്കിൽ സുബി സുരേഷ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. വലിയ വിഷമമുണ്ട്, പക്ഷേ മരണത്തിന് അങ്ങനെ ഒന്നുമില്ല, എപ്പോഴും വരാൻ പോകാം. അത്രയധികം വർക്കഹോളിക്കായ ഒരു ആളാണെന്നാണ് പൊതുവിൽ സുബിയെ പറ്റി അറിയുന്ന ഒരു കാര്യം. അവരുടെ ഒപ്പം ജോലി ചെയ്ത ആ ഒരു സമയം ഓർത്തരുത്. അല്ല, എനിക്കെന്ന് വെച്ചാലേ, ഞാനിപ്പോൾ പലപ്പോഴും ഈ പ്രോഗ്രാം നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അവതാരകാരായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്കിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഫീമെയിൽ വേഷമാര് ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പലപ്പോഴും ഒരു 40-50% നമ്മൾ കൺസീവ് ചെയ്യുന്നത് ഓണെയറിൽ വരിക. എന്നാൽ കൺസീവ് ചെയ്യുന്നത് മുഴുവൻ വരുന്ന ഒരു പ്രകൃതമായിരുന്നു. ചിലപ്പോൾ അതിനപ്പുറം കടന്നു പോകാനോ അവർക്ക് അത്ര റേഞ്ച് ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ കുട്ടിപ്പട്ടാളൊക്കെ ഉണ്ടല്ലോ അറിയാം, അവർക്ക് എന്ത് നല്ല ഫലിതബോധം ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അവർക്ക് ഈ എക്സ്റ്റംപോറായിട്ട് തമാശ പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത് കൂടുതലും പുരുഷന്മാരാണ് ഇങ്ങനെ എക്സ്റ്റംപോർ തമാശ പറയുന്നത്. കൽപ്പനയെ പോലെ ചില ആൾക്കാർക്കൊക്കെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. കൽപ്പനയുടെ വിരഹത്തിന് ശേഷം ശരിക്കും നമ്മുടെ മലയാള ടെലിവിഷനും അതുപോലെ സിനിമയ്ക്കുമൊക്കെ അത് സംഭവിച്ചൊരു നഷ്ടമാണ് സുബി. കാരണം സുബിക്ക് ഇൻബോണായിട്ട് തന്നെ ഒരു ഹ്യൂമർ ടാലൻ്റ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഈ തമാശയുടെ ഒരു ചരടായിരിക്കാം എന്നെ അയാളിലേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരുപാട് തമാശ കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ചിലപ്പോഴൊക്കെ തമാശ പറയും, ചിലപ്പോൾ ഓളിപ്പോയി പോകും. പക്ഷേ ഇതൊക്കെ അറിയാവുന്നു. പിന്നെ ഒരു നർത്തകി എന്നുള്ള നിലയിൽ നല്ല ഗ്രേസുള്ള പ്രകടനമായിരുന്നു സുബി കാണിച്ചിരുന്നത്. പിന്നെ ടെലിവിഷന് പറ്റിയ ഒരാളായിരുന്നു. കാര്യം ഒരു സ്ക്രീനിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു മിനി സ്ക്രീനിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് അവർക്കാർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾക്ക് എപ്പോഴും ഒരു ജോലി തുടങ്ങുമ്പോൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ആളായിരിക്കും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ഓർമ്മിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടുണ്ട് 10-20 കൊല്ലമായല്ലോ. അപ്പോൾ 20 കൊല്ലം സ്ക്രീനിൽ തിളങ്ങി നിൽക്കുക, അതൊക്കെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു അസാമാന്യ കഴിവുള്ളവർക്ക് അത് പറ്റും. അത് സുബിക്കുണ്ടായിരുന്നു എൻ്റെ വിശ്വാസം. പിന്നെ സുബി എനിക്ക് തോന്നുന്നത് ഈ അസുഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ആരോടും ഭാവിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവർ അക്കാര്യത്തിൽ വളരെ കരുത്തിയായിരുന്നു ഉള്ളുകൊണ്ട്. ഇതൊക്കെ
കാര്യം ഫ്ലവേഴ്സ് തന്നെ അവർ അവരെ വെച്ചിട്ട് ഒരു ടോക്ക് ഷോ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ ടോക്ക് ഷോ എൻ്റെ ഷൂട്ടിങ് നീട്ടിവെക്കണം, എനിക്ക് 10 ദിവസം കഴിഞ്ഞ് വരാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സുബി വന്നിട്ട് തുടങ്ങിയാൽ മതി, സുബിക്ക് വേണ്ടി തുടങ്ങുന്ന പരിപാടിയല്ലേ, അത് കഴിഞ്ഞിട്ടാവാം. നമ്മൾ കാത്തിരിക്കുകയായിരുന്നു സുബി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ. അവസാനം നമ്മുടെ കാത്തിരിപ്പ് വെറുതെ ആയി, സുബി അവിടെ പോയി. എന്നാൽ അതിലെങ്ങും കാര്യമില്ല, ഞാനവരോട് ചോദിച്ചു. അതൊക്കെ സത്യത്തിൽ ഇവർ പറഞ്ഞ അപാരമായ സ്പീഡിൽ 2 ദിവസം കൊണ്ട് ഒരു കടലാസൊക്കെ ശരിയാക്കിയിരുന്നു. നമുക്ക് പറയാൻ വേണ്ടി വേണമെങ്കിൽ പറയാം, വിവാദം ഉണ്ടാക്കാൻ നല്ലത് കാര്യമില്ലെന്നാണ് പറയുന്നത്. കല്യാണം എൻ്റെ പിറകെയൊക്കെ നടന്ന രാഹുൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ രാഹുൽ പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. കല്യാണത്തിൻ്റെ ത്രില്ല് കൂടി പ്രേക്ഷകർക്ക് മനസ്സിലായ സാറിൻ്റെ ഷോയിലൂടെയാണ് സുബി. സുബി അത്രയും ത്രില്ലുണ്ടായിരുന്നു. ആ ഒരു തീരുമാനത്തെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നോ സാറിനോട്? അല്ല, അവരെ ഒരുപാട് പറഞ്ഞിരുന്നു. കാര്യം സുബി കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞു. സുബി കല്യാണം കഴിപ്പിക്കുന്നതാണോ എൻ്റെ ജോലി എന്ന് തന്നെ ആൾക്കാർ ഈ പരിപാടി കണ്ട് ചോദിച്ചിരുന്നു. പക്ഷേ സുബി കല്യാണം കഴിച്ചു ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ രാഹുലിനെയൊക്കെ പരിചയപ്പെടുത്തി, അവരാദ്യമായിട്ടത് വെളിപ്പെടുത്തി, സോഷ്യൽ മീഡിയ വഴി അത് ക്യാരി ചെയ്തു. അപ്പം ഞാനിങ്ങനെ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി 2 ദിവസം മാറ്റി വെക്കണമെന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് 24 കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതല്ല പിന്നൊരു നമുക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നവരൊക്കെ നടക്കണമെന്നില്ല. സുബിയെ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചു എന്നുള്ളത് എനിക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നു. താങ്ക് യു, സന്തോഷം. അതെ.